ഡയറക്റ്റ് ഒ ടി ടി റിലീസിനായിട്ട് മലയാളത്തിൽ പുതുതായിട്ട് പല പ്ലാറ്റ്ഫോംസും വരുമ്പോഴും മനോരമ മാക്സിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ശ്രമം നടക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അത് സംഭവിച്ചു. രാജേഷ് നായർ ഡയറക്ട് ചെയ്ത് മനോരമ മാക്സിലൂടെ പുറത്തു പോകാനുള്ള 18 hours എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ് സ്കോഡ് ആമു ബൈസ്മാരിൽ ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. 18 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ഫിലിമിൽ കാണിക്കുന്നത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ഹോസ്റ്റൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്രിമിനൽസ്, ഇവരെ കണ്ടുപിടിക്കാൻ നടക്കുന്ന കേരള പോലീസ്, അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1, ഈ ഫിലിമിൻ്റെ ലെങ്ത് ആണ്. എല്ലാം വേണ്ട രീതിയിലാണ് ഈ ഫിലിമിൽ കോർത്തിട്ടുള്ളത്. ജസ്റ്റ് നെയിംസേക്കിന് വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ഡ്രാഗഡ് സംഭവങ്ങളൊന്നും ഈ ഫിലിമിൻ്റെ ലെങ്ത്തിൽ തോന്നിയില്ല. 1.5 മണിക്കൂറിനുള്ളിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ടൈപ്പിലാണ് ഈ ഫിലിമിൻ്റെ ലെങ്ത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്പർ 2, ഈ ഫിലിമിൻ്റെ മേക്കിംഗ് ആണ്. യൂഷ്വലി കണ്ടിട്ടുള്ള ഹോസ്റ്റൽ സെറ്റപ്പ് വരുന്ന അങ്ങനത്തെ ഒരു ഫിലിം ആണെങ്കിൽ പോലും ഈ ഫിലിമിൽ അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ഒക്കെ കാണാൻ പറ്റിയിരുന്നു. ഇതിൽ ചെയ്ത ക്യാമറ, സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ വക കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമാണ്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിലത്തെ ക്യാരക്ടേഴ്സാണ്. വലിയ ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സായിട്ട് ആരെയും തോന്നിയില്ല. എന്നാൽ അതിൽ നിഹാദലി ചെയ്തൊരു ക്യാരക്ടറിനെ മാത്രം നോക്കിയാൽ അത് പിന്നെയും കുഴപ്പമില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഓവറോൾ 18 hours എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ റൂട്ടീൻ സ്ക്രീൻ പ്ലേ ആണ് ഈ ഫിലിമിൽ വരുന്നതെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് മേക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വാച്ചബിൾ എക്സ്പീരിയൻസിന് പറ്റിയൊരു ഫിലിമാണ് 18 hours. ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലുള്ളത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.